അതായത് ഒന്നും പറയട്ടെ, നീ പറ ജിമിനെ, നമുക്ക് എവിടെയോ ഒരു ചതി പറ്റി. പറ്റിന്ന് മാത്രം പറഞ്ഞാൽ മതി, ഈയിടെയായിട്ട് നമ്മുടെ കാര്യത്തിൽ അത് ചതിയായിരിക്കും ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അത് തന്നെ, നീ കാര്യം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി ജിമിനെ. അതായത് നമ്മൾ കൊടുത്ത മാലയും കൊണ്ട് ജാക്സൺ തുള്ളി ചാടി റിവാർഡ് മേടിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അത് സ്വാഭാവികം. പിന്നെ ഡയമണ്ട് ആയിരുന്നോ? ഓ, വെള്ളിയായിരുന്നല്ലേ. അല്ലാന്ന് അപ്പൊ പിന്നെ പിച്ചളയായിരിക്കും. ഈ പിച്ചകളുടെ കൂടെ കളിക്കാൻ ഞാനില്ല, ഞാൻ പോവാ. നീ ഒരുപാട് ബിൽഡപ്പ് ഇട്ട് വെറുപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചൊന്ന് പറഞ്ഞു തോലേക്കെ. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ, ആ മാലയില്ലേ, അത് മുക്കുവണ്ടായിരുന്നു. പൈസ എന്റെയാണേ, മുഴുവൻ തീർക്കല്ലേന്ന് പറ ജിന്നേട്ടാ അവന്റെ അടുത്ത്.
അത് പുള്ളി തിന്നെടുത്ത ഫുഡിനകത്ത് ഞാൻ കുറെ മുളക് പൊടി അങ്ങ് വാരിയിട്ട് ഇങ്ങനെയുണ്ട്. എന്റെ അമ്മ എന്തൊരു എരിവാണ്, നിങ്ങളെന്താ മുളക് പൊടി വാരി എറിഞ്ഞാണോ തിന്നുന്നത്? അതോ മനപ്പൂർവ്വം എനിക്ക് പണി തന്നാണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളൊക്കെ ഇവിടെ നല്ല എരിവിലാ തിന്നാറ്. അതെ, ബാത്റൂം എവിടെയാ? എനിക്ക് ചെറുതായിട്ടൊന്ന് ബാത്റൂമിൽ പോണം. നേരെ പോയാ മതി. എന്തായാലും ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടമാണെന്ന്? അസൂയപ്പെടണ്ട. ഓ കുക്കി മുത്ത പാവം കുഞ്ഞിന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? അത് സാരല്ല, ഐ ലവ് യു. പോടുന്ന കുറെ നേരം അയില കയറിയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. ബാത്റൂമിൽ ഇരുന്ന് ഞാൻ ഉറങ്ങിക്കാണോ? ഞാനൊന്ന് നോക്കട്ടെ. ആ ദേ വരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട് ജാക്സ? ഇപ്പൊ ചെറിയൊരു ഗുളുകളും ഉണ്ട്. തിന്നതൊക്കെ ലിക്വിഡ് ഫോമിൽ അങ്ങോട്ട് പോയേ. ഓ പോട്ടെടോ ജാക്സ. കഞ്ചാന? ഏ കഞ്ചാവോ? ഷോ കൊറിയൻ ഭാഷയില് സാരമില്ല എന്ന് പറഞ്ഞത് എന്റെ ഇഷ്ടാ. ഓഹോ, നീ വല്ലാണ്ട് അങ്ങോട്ട് ആക്കാൻ നിക്കല്ലേ. ഏട്ടും കൊറിയൻ ഭാഷ പഠിച്ചിട്ടുണ്ടോ? എന്തിനാടാ പഠിക്കുന്നേ? നമുക്ക് ഗൂഗിൾ ആൻറ്റി ഉണ്ടല്ലോ. ഓ അതെ, എനിക്ക് നെഞ്ചിൽ ചെറിയൊരു വയറുവേദന ഉണ്ട്. ഉടനെ ഒന്ന് കിടന്നേ പറ്റുള്ളൂ. അതിനെന്താ നീ ആ വരാന്തയിൽ എങ്ങാനും പോയി കിടന്നു? അയ്യേ, വരാന്തയിൽ കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു ബെഡ്റൂം വിത്ത് എയർ കണ്ടീഷണർ ഇപ്പൊ വേണം, ഇമ്മീഡിയറ്റ്. എങ്ങനെ ഇവിടെ ബാക്കിയുള്ളവര് സ്വന്തമായിട്ട് ഒരു ബെഡ്റൂം പോലും ഇല്ല? അപ്പഴാ വലിഞ്ഞു കയറിയൊന്നും നിനക്ക് വേണമെങ്കിൽ പോയി വരാന്തയിൽ കിടക്കണം. അത്രയ്ക്കായോ എനിക്ക് ബെഡ്റൂം തന്നില്ലേ? മാല നിങ്ങളെന്നും ഓടി വെച്ചത് കുക്കിയാന്നും ഒക്കെ ഞാൻ പോലീസിനടുത്ത് പറഞ്ഞു. എന്റെ ജാക്സ്, ഇവിടെ ആകപ്പാടുള്ളത് ഒരു തൊട്ടില്ല, അതാണെങ്കിൽ ജിമ്മിന്റെ. നിനക്ക് അത് മതിയാ? മിണ്ടാതിരുന്നോ? ഞാൻ ചെറുപ്പം മുതൽ കൊണ്ടുനടക്കുന്ന തൊട്ടില്ല, അതിനകത്ത് ആരെങ്കിലും കയറി കിടന്നാണ്ടല്ലോ. ഞാനൊരു ആവിയല്ലേടാ, ഞാനും കിടക്കട്ടെ തൊട്ടില്ല. ഒന്ന് പോടാ, ഈ തൊട്ടില് ഞാൻ മാത്രമേ ഫിറ്റ് ആവുള്ളൂ, വേറെ ആരും ഞാൻ സമ്മതിക്കൂല ഫിറ്റ് ആവാൻ. കുഞ്ഞു തൊട്ടിലാണെങ്കിൽ ഇതിനകത്ത് ജിമ്മിയും ഫിറ്റാ. പോയി കിടക്കണ്ടാവും നല്ലത്. ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂം ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഒരു ബെഡ്റൂം മതി എനിക്ക്. മറ്റൊരു ബെഡ്റൂം നിങ്ങൾ ഏഴുപേരും കൂടെ ലാവിഷായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്ത ഒരു പ്രാന്തിന് വേണ്ടി ബെഡ്റൂം വിട്ടു കൊടുക്കാന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തൊന്ന് പോയി. എന്നെ രാവിലെ വരെ ഡിസ്റ്റർബ് ചെയ്യരുത്. പോലീസ് എങ്ങനെ വന്ന് ഞാനോട് ഇല്ലാന്ന് പറഞ്ഞാൽ മതി. മാല ആരോ അടിച്ചു മാറ്റിയതാന്ന് പറഞ്ഞില്ലേ? അതാരാ ഞങ്ങള് കണ്ടുപിടിച്ചു? ഏതാ മഹാഭാവി എനിക്ക് ഇപ്പറിയണം.